പഠിച്ച് ഒരു വരുമാന മാർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നോമ്പാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒന്നിലും ബാക്കിൽ നിൽക്കരുത്. ഈ ഒരു പെരുന്നാക്ക് നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ക്യാഷ് കൊണ്ട് നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ മാക്സിമം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസം ഞാൻ സോപ്പ് ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റ് സോപ്പ് മാത്രമല്ല, നമ്മുടെ അലോവേര അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ചെറുനാരങ്ങ വെച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ചെറുനാരങ്ങ ഈ തോല് ചെത്തിയിട്ടുള്ളതാണ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മളതിൻ്റെ ലെമണിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റ് സോപ്പ് അതുപോലെ തന്നെ അലോവേര നമ്മൾ ജെല്ല് മാത്രം എടുത്തിട്ടുള്ള സോപ്പാണ് കാണിച്ചിട്ടുള്ളത്. അലോവേര മൊത്തത്തിൽ അരച്ചിട്ടുള്ള സോപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ സൂപ്പർ ബേസ് ഗ്ലിസറിൻ ബേസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ, നല്ല ബേസ് ആണെന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം മുത്തുമണിയാളെ, ഇതാണ് നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസ് വരുന്നത് കണ്ടോ. ഇത് ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. തന്നെ ഉണ്ടാക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ട്. ഇതാണ് നമ്മളെ ഗ്ലിസറിൻ ബേസ് വരുന്നത്. നല്ല സൂപ്പർ ബേസ് ആണ്, പെട്ടെന്ന് മെൽറ്റ് ആവുന്ന ബേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 25 kg ചാക്കുകൾ നമ്മൾ ആഴ്ചക്ക് ഒരു 500-1000 kg ഒക്കെ എടുത്തിട്ടാണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത്. നമ്മൾ ലൂസായിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കിറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് മുറിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഏകദേശം ഈ ഒരു കട്ടേനെ നമുക്ക് 1 കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ചില കട്ട 1 കിലോൻ്റെ അടുത്തുണ്ടാവും, ചില കട്ട 1 കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കളറ് കാര്യങ്ങളെല്ലാം നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പിന്നെ 50 ഗ്രാമിൻ്റെ മോൾഡ് ചോദിക്കുന്നവർക്ക് 50 ഗ്രാമിന് ഇതുപോലത്തെ മോൾഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 75 ഗ്രാമിൻ്റെ മോൾഡുകളും അവൈലബിൾ ആണ്. ഇതുപോലത്തെ റൗണ്ട് പല മോഡലുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ്സ് ഇതിൻ്റെ കഴിയുമ്പോൾ സോപ്പ് തൊട്ടതിൻ്റെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ലെമണിൻ്റെ ആണ്, കളർ ചേഞ്ച് മാറ്റിയതാണ്. സ്ട്രോബെറി അല്ല, കളർ ചേഞ്ച് മാറ്റിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡിഷ് വാഷാണ്. കൂടുതൽ കളറും നമ്മൾ ചേർക്കുന്നില്ല, ഏകദേശം ലൈറ്റ് കളറൊക്കെ ചേർക്കുന്നുള്ളൂ. കളറ് കൂടുതൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് പത വേണം, അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകിയ വൃത്തി വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ പതകളും കാര്യങ്ങളും പാത്രം കഴുകിയ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളറ് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. ഇത് ഗ്രീനിൻ്റെ ലൈറ്റ് കളർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും നമ്മൾ ഒട്ടിച്ചിട്ട് റെഡിയാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം നമുക്കും ആഗ്രഹമുണ്ട് നല്ല അടിപൊളി പാക്കിംഗ് കവർ, സോപ്പിന് നല്ല അടിപൊളി ബോക്സ് കാര്യങ്ങളെല്ലാം വേണം, നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ ജസ്റ്റ് ഞാനൊന്നു സോപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സോപ്പിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ബേസിന് നമ്മൾ കൊടുക്കുന്ന നല്ല ഗ്ലിസറിൻ ക്വാളിറ്റി കൂടിയിട്ടുള്ള ബേസിന് നമ്മൾ കൊടുക്കുന്ന 250 രൂപക്കാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ 250 രൂപയുടെ ബേസ് വാങ്ങിച്ചിട്ട് അതിലേക്കുള്ള വിറ്റാമിന് നമ്മൾ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന ചില വീഡിയോകളിലൊക്കെ നമ്മൾ 3 ടാബ്ലറ്റ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ വിറ്റാമിൻ ഇയുടെ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിൽ ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന്, ഇപ്പം എൻ്റെ 100 ഗ്രാമിൻ്റെ സോപ്പിൻ്റെ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 65 രൂപക്കാണ്. ഓക്കെ, എല്ലാ സോപ്പുകളും 65 രൂപക്കാണ് കൊടുക്കുക. എല്ലാ സോപ്പ് ചാർക്കോളും അതുപോലെ തന്നെ നമ്മുടെ ഡോങ്കി മിൽക്ക് ഹണി ഇതൊന്നും ആ റേറ്റിലല്ല, ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ബാക്കി എല്ലാ സോപ്പും പപ്പായ നീമ് തുളസി എല്ലാത്തിനും 65 രൂപക്ക് 100 ഗ്രാമിൻ്റെ സോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 65-ൻ്റെ കൂടെ നമ്മൾ ബോക്സും കൂടെ വരുമ്പോൾ റേറ്റ് കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 250 രൂപ നമ്മുടെ ബേസിന്. ഓക്കെ, പിന്നെ വിറ്റാമിൻ്റെ റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട്, കളറിൻ്റെ റേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ കളർ വേണ്ടാന്ന് വെക്കുക, എന്നാലും അത്യാവശ്യം കളർ റേറ്റ് ഉണ്ട്. എല്ലാ സോപ്പിനും കളർ ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ആളുകൾക്ക് ഗുണം മാത്രം പോരാ, അതിൻ്റെ ഭംഗി കൂടെ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭംഗി വേണം. അതുപോലെ അതിന് നല്ല സ്മെല്ല് കേൾക്കും, നല്ല അടിപൊളി നല്ല കുത്തുന്ന നമുക്ക് എപ്പോഴും സ്മെല്ല് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മെല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിയേഴ്സ്, ഡോവ്, നീമ് പപ്പായ അങ്ങനെ ഒരുപാട് സ്മെല്ലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ നിലവിലുള്ള സോപ്പിൻ്റെ റേറ്റ് 65 രൂപയാണ്. ചില ഒരു 250 രൂപക്ക് 1 കിലോ ബേസ് വാങ്ങിയാൽ 100 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ ആകെ നമുക്ക് കിട്ടുക
എണ്ണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ 10 സോപ്പിന് 65 എൻ്റ് പിന്നെ നമുക്ക് ചിലവാവുന്ന പൈസയൊക്കെ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ സാധാരണക്കാർ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഒരു ബൾക്ക് ബോക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ലാഭം കിട്ടും. ഇപ്പം നമ്മൾ ബോക്സ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അവർ നമുക്ക് 10,000 ബോക്സിനൊക്കെയാണ് നമുക്ക് തരുള്ളൂ, അല്ലാതെ നമുക്കൊരു 5,000, 100, 200 അങ്ങനെയൊന്നും ബോക്സ് നമുക്ക് അവർ അടിച്ചു തരുമല്ലോ. അപ്പോൾ ഈ 10,000 ബോക്സിന് നമ്മൾ അടിച്ചിട്ട് അത്യാവശ്യം ക്യാഷ് റേറ്റൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു പൈസ നമ്മൾ നമ്മുടെ കസ്റ്റമറെ കയ്യിൽ നിന്ന് ഈടാക്കണം അല്ലേ. ഈ ബോക്സിൻ്റെയും കൂടിയിട്ടാണ്. അപ്പോൾ ഏത് കടക്കാരായാലും അവർക്ക് മൊത്തം ചിലവിൻ്റെ എല്ലാ പൈസയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സാധനത്തിന് റേറ്റ് ഇടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും. അപ്പോൾ എനിക്കും ബോക്സ് ഉണ്ടാക്കണം എന്ന് ലാഭമുണ്ട്. പക്ഷേ ഈ റേറ്റ് എങ്ങനെ ഇതാവുക എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ സോപ്പിന് ഇപ്പോൾ നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ട, നമ്മളെ കുറച്ച് ലാഭത്തിൽ നിന്ന് എടുത്തിട്ട് ബോക്സ് വാങ്ങിയിട്ട് ഇതേ റേറ്റിൽ കൊടുക്കണം എന്നും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ബോക്സ് ഇപ്പോൾ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ബേസ്, മോൾഡ്, കളറ്, സ്മെല്ല്, വിറ്റാമിൻ, അതുപോലെ തന്നെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, മെഷീൻ വാഷ്, എന്ത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ല ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ച് ഒരു വരുമാന മാർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നോമ്പാണെന്ന് കരുതിയിട്ട് നമ്മളൊന്നിലും ബാക്കിൽ നിൽക്കരുത്. ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ക്യാഷ് കൊണ്ട് നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും അതിൽ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ ഞാൻ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികം ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വാട്സപ്പ് വഴിയാണ് നമ്മുടെ സോപ്പിൻ്റെ ക്ലാസ്, അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. ഇന്ന സമയം, ഇന്ന ദിവസം, ഇത്ര ദിവസം ഒന്നും നമ്മുടെ ക്ലാസ്സിലില്ല. നിങ്ങൾക്ക് പഠിയുന്നത് വരെയാണ് നമ്മുടെ ക്ലാസ്. നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നത് വരെ 100% ഞാൻ കോൺഫിഡൻറ്റോട് കൂടി പറയുന്നു, നിങ്ങൾക്ക് പഠിയുന്നത് വരെ, നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നത് വരെ, നിങ്ങൾക്ക് എൻ്റെ ആവശ്യം തീരുന്നത് വരെ. ഓക്കെ, അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് മേക്ക് ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, അളവും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുള്ളൂ. അതിനാരും ഒന്നും പറയേണ്ട, കാരണം നമ്മുടെയും കൂടി ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ സോപ്പ് ബേസോ കാര്യങ്ങളൊന്നും വിൽക്കുമ്പോൾ ഞാൻ അധികം ക്യാഷൊന്നും നിങ്ങളേക്ക് ഈടാക്കുന്നില്ല, കൊറിയർ ചാർജ് വാങ്ങുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് യൂട്യൂബിലൂടെ കിട്ടുന്ന ഈ ഏണിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ എനിക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ ഞാൻ വീഡിയോ ഇടണം, ഞാൻ ക്ലാസ് എടുക്കണം. അപ്പോൾ ക്ലാസ്സിൻ്റെ റേറ്റും കൂടെ ഈടാക്കിയിട്ടാണ് നമ്മളിപ്പോൾ 1,750 രൂപയ്ക്ക് നമ്മൾ നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ സോപ്പിൻ്റെ കിറ്റ്, മോൾഡ്, വിറ്റാമിൻ, സ്മെല്ല്, കളർ, ഇതെല്ലാം അടങ്ങുന്ന ഒരു കിറ്റ് നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ ഈ 1,750 രൂപയ്ക്ക് ക്ലാസ് മാത്രമല്ല, 100 ഗ്രാമിന് സോപ്പ് ചെയ്യുന്ന, 6 സോപ്പ് ചെയ്യുന്ന ഒരു മോൾഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്, പിന്നെ വിറ്റാമിൻ തരുന്നുണ്ട്, കളറ് തരുന്നുണ്ട്, സ്മെല്ല് തരുന്നുണ്ട്, ഓക്കെ, സോപ്പ് ബേസും തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. ഇത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ തുളസി ഇല, അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുറുക്കയുടെ ഇല, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ അലോവേരയുടെ ആ തണ്ടിട്ട് ജെല്ലെടുക്കാതെ ആ തണ്ടടക്കം അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അലോവേരയുടെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു കഷ്ണം, അതുപോലെ തന്നെ തുളസി ഇല, അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുറുക്കയുടെ ഇല നന്നായി അരച്ച്, ഏകദേശം ലിക്വിഡ് പോലെ തന്നെ നന്നായി അരഞ്ഞ് ഇതുപോലെ ആവണം, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തന്നെ പറയാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. എന്തായാലും ഞാനിത് കഴുകിയതിൻ്റെ ഇലക്കെ കഴുകിയതിൻ്റെ അംശം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എനിക്ക് ലെമണും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ലെമൺ നടുവ് മുറിച്ചിട്ട് അതിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലാക്കുന്നുണ്ട്. നല്ല സൂപ്പർ സോപ്പാണ് ഇങ്ങനെ സോപ്പ് ചെയ്യുമ്പോൾ കേട്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലിസറിൻ ബേസാണ്. ഇത് ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നു. നല്ല ചെറുതായി അരിയണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായി അരിയണം പറയണത്. ഏകദേശം ഇത്രത്തോളം അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെക്കുക, അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെക്കുക, സോപ്പ് മെൽറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ അത് മെൽറ്റ് ആവുന്ന ഒരു ചെറുനാരങ്ങ നടുവ മുറിച്ചതും നന്നായി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കാരണം ഒന്നാമത്തെ എൻ്റെ മിക്സി നന്നായിട്ട് അരയുന്നില്ല, ചെറിയ ജാറ് കേടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. എന്നാലും നന്നായി അരച്ചതിന് ശേഷമാണ് നീര് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെറുനാരങ്ങ അരി അര നീരെടുത്തതിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് നീര് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നീര്
നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, അതുപോലെ തന്നെ ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമ്മുടെ ഫേസിന് നല്ലതാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇതുപോലെയുള്ള ഐറ്റംസ് കൂടെ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്, നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജെല്ലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ക്യാരറ്റ് സോപ്പിലാണ്. ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ അലോവേര, അതുപോലെ തന്നെ തുളസി ഇല, നമ്മുടെ കഞ്ഞിക്കൂർക്കയുടെ ഇല, ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു ലിക്വിഡാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, അതാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഒട്ടും അതിൻ്റെ തരിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിൽ കാണാനില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിറ്റാമിൻ ഇ ഓയിലാണ് ഒഴിക്കുന്നത്. വിറ്റാമിൻ്റെ ടാബ്ലറ്റ് അല്ല, ഈ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് എല്ലാ സോപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തും ചെയ്യും. നല്ല ബെനിഫിറ്റാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. നമ്മൾ നാച്ചുറലായിട്ട് തയ്യാറാക്കുമ്പോൾ ഇതേപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ഗുണമുള്ള സോപ്പാവും കേട്ടോ നമ്മുടെ സോപ്പ്. അപ്പോൾ ഞാനത് നന്നായിട്ട് അത്യാവശ്യത്തിന് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിനൊക്കെ അളവ്, പ്രത്യേകം അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരുന്നു. ശേഷം കുറച്ച് കളറ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള കളറ് ഏകദേശം നമ്മുടെ പിയേഴ്സിൻ്റെ ഒക്കെ ഒരു കളർ, അല്ല സോറി, ഇത് നമ്മുടെ സോപ്പ് മാറിപ്പോയി കേട്ടോ. ഇതിൽ ഞാൻ ഗ്രീൻ കളറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രീൻ കളറ് ചേർക്കാൻ കാരണം നമ്മൾ ഈ ഇലകളെല്ലാം ചേർത്തിട്ട് ഏകദേശം ഒരു ഗ്രീനിഷ് കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാരറ്റ് സോപ്പിൻ്റെ കളറാണ് പറയാൻ വന്നത്, സോറി പോയി. അപ്പോൾ ഞാനിത് അത്യാവശ്യം അത് മെൽറ്റായി എല്ലാം സെറ്റായതിന് ശേഷം ഇറക്കി വഴിച്ചിട്ടാണ് സ്മെല്ല് ഒഴിച്ചിട്ടുള്ളത്. സ്മെല്ല് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച്, നമുക്ക് ഓവർ സ്മെല്ല് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിക്കാം. അപ്പം ഞാൻ അത്യാവശ്യം സ്മെല്ല് ഒഴിക്കാറുണ്ട് കേട്ടോ, കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സ്മെല്ല് കൂടുതൽ വേണമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സ്മെല്ല് ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സോപ്പ്, ഇത് നല്ല സ്മെല്ലും വിറ്റാമിനും നമ്മളെല്ലാം കൂടി ചേർത്ത് അരച്ച ലിക്വിഡ് എല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ മോൾഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മോൾഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പതകൾ നമുക്ക് എടുത്ത് കളയാൻ കഴിയും കേട്ടോ. അപ്പോൾ പത കളയാൻ പ്രത്യേകിച്ച് കെമിക്കലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ സോപ്പ് എത്ര നാൾ ഇരിക്കുന്ന ചോദിക്കുന്നുണ്ട്. ഇതുപോലെ അരച്ച് ചേർക്കുന്ന സോപ്പുകൾ ഏകദേശം ഒരു 6 മാസമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുഴപ്പം ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ കൂടുതൽ ടൈം ഇരിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ചേർക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള സോപ്പാണ് ചേർക്കുന്നത്. കൂടുതൽ കെമിക്കൽസ് ഉപയോഗിച്ച് ചേർത്താൽ അത് കെമിക്കൽ സോപ്പായിട്ട് മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും പക്കയായിട്ട് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാതെ നിങ്ങളുടെ സെയിലിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പെല്ലാം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പതകളൊക്കെ മാറ്റിക്കൊടുക്കണം. അപ്പോൾ ഇത് അലോവേര, അതുപോലെ തന്നെ കഞ്ഞിക്കൂർക്ക, തുളസി ഇല, നമ്മളെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത സൂപ്പർ സോപ്പാണ്. നമ്മളെ ഫേസിന് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ സോപ്പാണ്. കറക്റ്റ് അളവായാൽ സോപ്പിന് നല്ല ഉറപ്പും നല്ല ഈടും എല്ലാം ഉണ്ടാവും. എല്ലാ ആവശ്യത്തിനും നമ്മൾ പറയുന്നത് പോലെ തന്നെ ചേർക്കുക കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ പതയെല്ലാം മാറ്റിക്കൊടുക്കുക. അപ്പോൾ അതാ ഈ പത മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ തറയിലാവാതിരിക്കാൻ നിങ്ങൾ മോൾഡ് വെക്കുമ്പോൾ അതിനടിയിലെ പേപ്പറോ കവറോ എന്തെങ്കിലും വിരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ മോൾഡ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോപ്പിൻ്റെ 4 സൈഡിൽ നിന്നും ഇതുപോലെ പത മാറ്റിയിട്ട് തറയിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തറ നാശമാവും, അവിടെ സോപ്പാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. പക്ഷേ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നന്നായി ഉരച്ച് കഴുകുന്നത് കൊണ്ട് തന്നെ എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ തറയിൽ തന്നെയാണ് ആക്കിയിടാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇനി കൂടുതൽ അടിപൊളിയായിട്ട് ചെയ്യണം, നിങ്ങളുടെ തറയിലൊന്നും അഴുക്കാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറോ കവറോ എന്തെങ്കിലും വിരിച്ചിട്ട് ഈ ഒരു മോൾഡ് അതിൻ്റെ മേലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പത മാറ്റി കൊടുത്താലേ നിങ്ങളുടെ തറയിലൊന്നും അഴുക്കാവില്ല കേട്ടോ. നമ്മൾ പിന്നെ ഒരുപാട് ഈ ഒരു ടേബിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മൊത്തം നമ്മൾ വീതിരുടെ മേലെ നിറയെ ഇതുപോലെ മോൾഡ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പേപ്പറും കാര്യങ്ങളൊന്നും അങ്ങനെ വിരിക്കരുത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 1.5 ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതപ്പോൾ എല്ലാത്തിൻ്റെയും പത മാറ്റിയിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പത കളയാനുള്ള സ്പ്രേ അടിക്കുകയാണെങ്കിൽ നമ്മൾ അതിലും കെമിക്കലല്ല യൂസ് ചെയ്യുന്നത്. അതൊക്കെ നല്ലത് ഈ മോൾഡിൽ നിറയെ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മെല്ലെ ഈ പത മാത്രം മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നിങ്ങളുടെ കസ്റ്റമർ പറയുകയാണ്, നിങ്ങൾ 100 ഗ്രാമിൻ്റെ സോപ്പ് എന്ന് പറഞ്ഞാൽ 99 അല്ലേ ഉള്ളൂ, 95 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് കെമിക്കൽ ഇല്ലാത്ത ഐറ്റം തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ പത പോകാനുള്ള സ്പ്രേ അടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ പത സ്പൂൺ എടുത്ത് കളഞ്ഞപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
അപ്പം ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ജെല്ല്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റും ചെറുനാരങ്ങയും കൂടെ കൂട്ടി അരച്ചതാണ്. അപ്പം നമ്മൾ മെൽറ്റായിട്ടുള്ള നമ്മളെ സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മൾ ചെറുനാരങ്ങയും നമ്മളെ ക്യാരറ്റും കൂടെ മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ നീരെടുത്തത് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജെല്ലും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളെ വിറ്റാമിൻ ഇ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം ഇറക്കി വെച്ചിട്ടാണ് നമുക്ക് സ്മെൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കളറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കളറ് ചേർക്കുന്നത് നേരത്തെ ഞാൻ തെറ്റി പറഞ്ഞില്ലേ, നമ്മളെ പിയേഴ്സിൻ്റെ കളറ് പോലത്തെ ഒരു നല്ല അടിപൊളി കളറാണ് ഇതിൽ ചേർക്കുന്നത്. ഇപ്പം ഞാൻ ചേർത്തത് വിറ്റാമിൻ ഇ ഓയിലാണ്. അപ്പോൾ കണ്ടില്ലേ, അത് നന്നായി ചേർക്കുന്നത് നമ്മളെ ഫേസ് ഡ്രൈ ആവാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലതാണ് നമ്മുടെ ഫേസിന്. ഇതിപ്പോൾ ഇങ്ങനെ അല്ലാതെ നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സോപ്പിലല്ലാതെ തന്നെ ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആയാൽ അവിടെ എവിടെയൊക്കെ തേക്കുന്നത് നല്ലതാണ്. നല്ല സൂപ്പറാണ് വിറ്റാമിൻ ഇ ഓയിൽ. നമ്മുടെ ഈ ഓയിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓയിൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ചേർക്കുന്നത് ഈ കളറാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്രീനാണെന്ന്. പക്ഷേ ഇത് സോപ്പ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി പിയേഴ്സിൻ്റെ സൂപ്പർ കളറാണ് കേട്ടോ. പിന്നെ ഏത് കളർ നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കാതെ അതിന് കുറച്ച് മാത്രം ചേർക്കുകയാണ് എപ്പോഴും ആ ഒരു കളറിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് താഴത്തോട്ട് എടുത്ത് വെക്കാം. ഇത് ഞാൻ ഒറ്റയ്ക്ക് വേലി എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ അധികം കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സ്മെല്ലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മോഡലിലേക്ക് മാറ്റി കൊടുക്കാൻ കണ്ടില്ല. നല്ല ഒരു അടിപൊളി കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ കളറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഞാനിത് ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ച കളറാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ എന്താണ് കുട്ടികളൊക്കെ പഠിച്ച കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് നല്ല ഒരുപാട് നല്ല അടിപൊളിയുള്ള കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് കൊടുക്കാറുള്ളത് ഗ്രീന്, യെല്ലോ അങ്ങനത്തെ കളേഴ്സ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കിട്ടിയപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു നല്ല സൂപ്പർ കളർ വന്നിട്ടുണ്ട് വേണമെങ്കിൽ വന്നോളൂ. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പിയേഴ്സിൻ്റെ കളറ് തന്നെ പറയാം, നല്ല സൂപ്പർ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കളറ് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർക്കാൻ. നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സോപ്പ് തയ്യാറാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സാധനങ്ങളൊന്നും നാശാവാതെ നിങ്ങൾക്ക് സൂപ്പർ സോപ്പ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായില്ലേ നിങ്ങൾക്ക് സോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാതിരിക്കണം. അപ്പോൾ ഒരുപാട് പേര് പി എമ്മിൽ റംന സോപ്പിൻ്റെ വീഡിയോ ഇട്ട് എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് സോപ്പിൻ്റെ വീഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ഈ മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ടാണ് ഞാൻ ബാക്കി ബൈൻഡപ്പ് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഇന്ന് പറഞ്ഞ് നാളെ തന്നെ തരണമെങ്കിൽ നിങ്ങൾ ഓർഡേഴ്സ് തരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് തരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തരാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സോപ്പ് കറക്റ്റ് അളവും അതുപോലെ തന്നെ നല്ല ബേസും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റാവട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറച്ചൊരു സെറ്റാവൽ കുറവുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ അവിടെ ഇരുന്നിട്ട് സെറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാവരും പറയും 2 മണിക്കൂർ എന്നത് ബേസിന് അനുസരിച്ചിട്ടും നമ്മൾ കൂട്ടുന്ന അളവ് അനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ സോപ്പുകളിൽ കുറച്ച് കൂടുതൽ അളവുകളിൽ ഇതിലൊഴിക്കുന്ന കണ്ടൻറ്റുകൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവില്ല. അതുപോലെ തന്നെ സോപ്പിന് ഉറപ്പും കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 മണിക്കൂറാകുമ്പോൾ തന്നെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചത്, അത് ഞാൻ കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ടാണ് അത് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് സെറ്റായാൽ നോക്കുന്നത് അത് മേൽഭാഗം മാത്രം നീക്കി നോക്കിയിട്ടല്ല ഇത് സെറ്റാവാൻ നോക്കുന്നത്. ഇതിൻ്റെ അടിഭാഗവും സൈഡും ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആ മോൾഡിൻ്റെ മേലെ കൂടെ ഒന്ന് ഞെക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് സെറ്റായിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തുളസി വിത്ത്, നമ്മുടെ അലോവേര, അതുപോലെ തന്നെ കന്നിക്കൂർക്ക സോപ്പ് ഇവിടെ അടിപൊളിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഓറഞ്ചും ബീട്രൂട്ടിൻ്റെ ജെല്ലും കൂടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു സോപ്പ് എടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പിയേഴ്സിൻ്റെ കളറ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് അധികം നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് എൻ്റെ ബാക്കിയുള്ള കുറച്ച് ജോലികൾക്ക് പോയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വന്ന് എടുക്കുമ്പോൾ രണ്ട് നല്ല വ്യത്യാസമായിട്ട് തന്നെയുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കുന്നതും അതുപോലെ
അതേപോലെ തന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നതും വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? രണ്ടോ നേരത്തെ ഞാൻ ഏകദേശം 1 മണിക്കൂറാകുമ്പോൾ എടുത്തു. അപ്പോൾ എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല സോപ്പ് അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് കിട്ടി. അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ നീക്കിയപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കാൻ ഡിഷ് വാഷ്, അതുപോലെ തന്നെ ഹാൻഡ് വാഷ്, ലിക്വിഡ് വാഷ്, അങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബേസ് ഗ്ലിസറിൻ ബേസാണ്, അതുപോലെ തന്നെ ചാർക്കോൾ ബേസ്, ഡോഗി മിൽക്ക് ബേസ്, അങ്ങനെ കുറേ ബേബിയുടെ മിൽക്ക് ബേസൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നോമ്പല്ലേ, ഇതിനൊന്നും ടൈം ഉണ്ടാവുമോ ഒന്നും കരുതേണ്ട, എന്തായാലും ടൈം ഉണ്ടാവും. നിങ്ങളൊരു വരുമാന മാർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 തരം സോപ്പ് ഇതാ സൂപ്പറായിട്ട് മാഷാല്ലാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ചേർക്കുന്ന കളറും സ്മെല്ലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ തറയിൽ പോയതൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ നീക്കുമ്പോൾ അത് നമുക്ക് പോരുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ഇവിടെ കഴുകാറാണ് കേട്ടോ പതിവ്, ഈ ഒരു ടാബ്ലെടുക്കാറാണ് പതിവ്. ാണ് ഞാൻ പറഞ്ഞത് മറക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ വെക്കണം എന്നില്ല. അടിയിലൊരു പേപ്പർ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിവാക്കാൻ കഴിയൂ കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. കുറേ പ്രാവശ്യം പറഞ്ഞു അല്ലേ. അപ്പം ഇനി നാളെ കാണാം കേട്ടോ.